ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ സെമിത്തേരിയിലെ കുറച്ച് കല്ലറകൾ പണിയണമെന്നുള്ളത്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണെങ്കിലും നമുക്കതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് 96 പുതിയ സെൽ ടൈപ്പ് കല്ലറകൾ നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ സെമിത്തേരിയിലെ ഏതാനും നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ വെഞ്ചിരിപ്പ് നമ്മുടെ അതിരൂപത അധ്യക്ഷൻ അഭ്യന്ത്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിക്ക് നിർവഹിക്കുകയാണ്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് മാക്സിമം ആളുകൾ കുറച്ച് ആഘോഷങ്ങളൊന്നുമില്ലാതെ ചടങ്ങായിട്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുന്നത്. സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. നല്ല കാലാവസ്ഥയൊക്കെ നൽകി ഈ ചടങ്ങേറ്റ് മനോഹരമാക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതിന് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന കുട്ടികൾക്ക് ഒരു സൈക്കിൾ സമ്മാനം കൊടുക്കാനായിട്ട് മതബോധന PTA തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ കൊറോണ വൈറസ് കാരണം ഒരു വർഷം മുഴുവനായിട്ട് കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും 260-270 ദിവസം അവർ വിശുദ്ധ കുർബാന സംബന്ധിച്ചു. 58 കുട്ടികളാണ് നമുക്ക് പ്രകാരം ഇത്രയും ദിവസം മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചിട്ടുള്ള കുട്ടികളുള്ളത്. അവർക്കുള്ള സമ്മാനദാനവും നമ്മൾ അന്നേ ദിവസം 27-ാം തീയതി തന്നെ നിർവഹിക്കാനായിട്ട് ചിന്തിക്കുകയാണ്. 50 കുട്ടികൾക്ക് സൈക്കിളും 8 കുട്ടികൾക്ക് ടാബും ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനവും അഭിവന്ദ്യ പിതാവ് അന്നേ ദിവസം നിർവഹിക്കുന്നതാണ്. എല്ലാവരെയും മറ്റ് സ്നേഹത്തോടുകൂടെ എല്ലാ പ്രോഗ്രാമുകളിലേക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം സാഹചര്യം അനുസരിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമേ സംബന്ധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ബേക്കാരന്മാരെയും, കമ്മിറ്റി അംഗങ്ങളെയും, മതബോധന PT അംഗങ്ങളെയും മറ്റു സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും നമുക്ക് ഈ എല്ലാ പരിപാടികളും ഏറ്റവും മനോഹരമാക്കാനായിട്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.